വാർത്തയിലേക്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മോൺസനെതിരെ മോൺസൺ ബാവുങ്കലിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു ഡ്രൈവർ അജിയയും കേസിൽ പ്രതിചേർത്തു സാമ്പത്തിക ഇടപാടുകളുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും ക്രൈംബ്രാഞ്ചിൽ നിന്ന് വിവരങ്ങൾ തേടി ഇഡി കത്തയച്ചു വിവരങ്ങളുമായി കെ ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് ഉമേഷ് എന്താണിപ്പോൾ ഉള്ള പുതിയ നീക്കത്തിനു പിന്നിൽ ഈ ഇഡി കേസ് എടുത്തിരിക്കുന്നു മറ്റു വിവരങ്ങൾ എന്താണ് സുരാജ് വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാണ് മോൻസൺ മാവുങ്കൽ കോടികളുടെ ഇടപാട് ഇയാൾ നടത്തിയിട്ടുണ്ട് പലരിൽ നിന്നായാണ് ഇത്തരത്തിൽ കോടികളുടെ തട്ടിപ്പ് ഇയാൾ നടത്തിയിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് ഇതിനകം തന്നെ ക്രൈംബ്രാഞ്ച് തന്നെ ആറ് കേസുകൾ ഇതിനകം മോൻസനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുഴുവൻ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ കേസുകളെല്ലാം ഈ ഒരു സാഹചര്യത്തിൽ ഈ സാമ്പത്തിക ഇടപാടുകളുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന ചില സംശയങ്ങൾ കൂടി പുറത്തു വരികയാണ് ഈ സാഹചര്യത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മോൻസനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മോൻസനെ കൂടാതെ ഇയാളുടെ മുൻ ഡ്രൈവർ അജിയെയും ഈ കേസിൽ പ്രതിയാക്കിയാണ് ഇത്തരത്തിൽ കേസ് എടുത്തിട്ടുള്ളത് അജിക്കും ഇതുമായി ബന്ധപ്പെട്ട ചില പങ്കാളിത്തം ഉണ്ട് എന്ന് ഇ ഡി സംശയിക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും പ്രതികളാക്കിക്കൊണ്ട് ഇ ഡി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ കേസെടുത്ത സാഹചര്യത്തിൽ നിലവിൽ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ശേഖരിക്കാനാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിക്കൊണ്ട് ഇ ഡി ക്രൈംബ്രാഞ്ചിന് കത്ത് നൽകിയിട്ടുണ്ട് ഇതിന് മറുപടി ലഭിച്ചാലുടൻ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ അന്വേഷണം ഉണ്ടാകും എന്നാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന നേരത്തെ ഈ വിദേശത്തും മറ്റും എച്ച് എസ് ബി സി ബാങ്കിൻ്റെ പേരിലുള്ള വ്യാജരേഖ കാണിച്ചുകൊണ്ടാണ് തൻ്റെ അക്കൗണ്ടിൽ വലിയ തുക ഉണ്ട് എന്ന് വിശ്വസിപ്പിച്ചാണ് പലരിൽ നിന്നും ലക്ഷങ്ങളും കോടികളുമൊക്കെ മോൻസൺ തട്ടിപ്പ് നടത്തിയത് വലിയ അളവിൽ പണം ഇയാളുടെ കൈവശമുണ്ട് എന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയതാണ് ഈ പണം ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് തന്നെയാണ് ഇ ഡി അന്വേഷിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസിൽ മോൻസനെയും അജിയെയും ഒക്കെയാണ് പ്രതിയാക്കിയതെങ്കിലും ഈ പരാതിക്കാരെ ഉൾപ്പെടെ കണ്ട് മൊഴിയെടുക്കാൻ തന്നെയാണ് ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ ഇ ഡി നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിൽ നിന്ന് പ്രാഥമികമായ വിവരശേഖരണം നടത്തിയ ശേഷമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുക യെസ് അത് തന്നെയാണ് ഉമേഷോ ഒരു കാര്യം കൂടി ഇപ്പോൾ ഇ ഡി കേസെടുക്കുമ്പോൾ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പണം ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് ഈ മോൺസൺ നിരവധി പ്രമുഖരുമായി പണം ഇടപാട് നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ അന്വേഷണത്തിൻ്റെ പരിധിയിൽ അത് വരുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം വിശാലമായ രീതിയിൽ എത്താനുള്ളൊരു സാധ്യത കൂടി ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് സുരാജ് കാരണം ഈ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ പേരുടെ പങ്കാളിത്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ചിൽ തന്നെ ഇക്കാര്യങ്ങളിൽ പല സംശയങ്ങളും ഉയർന്നിട്ടുണ്ട് ഇയാൾ ഒറ്റയ്ക്ക് ആയിരിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ള ഇതിന് പലരുടെയും സഹായം ലഭിച്ചതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു പ്രത്യേകിച്ച് ഈ വ്യാജരേഖ ചമയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ മോൻസന് പലരിൽ നിന്നായി സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയതാണ് മാത്രമല്ല ഉന്നത സ്വാധീനം ഉപയോഗിച്ചാണ് പലപ്പോഴും ഇയാൾ ആളുകളെ കബളിപ്പിച്ചിട്ടുള്ളത് പരാതിക്കാരും ഇത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇതിനു പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കൂടി ഉണ്ട് എന്ന് തെളിയുമ്പോൾ അതിൽ ആരുടെയൊക്കെ സഹായം ലഭിച്ചു എന്നും ഇ ഡി പരിശോധിക്കും അത്തരത്തിൽ ആരുടെയെങ്കിലും പേരുകൾ ഉയർന്നു വരികയാണെങ്കിൽ അവരെ കൂടി പ്രതി ചേർക്കുന്ന സാഹചര്യത്തിലേക്കാവും ഇ ഡി പോവുക ഏതായാലും സമഗ്രമായ അന്വേഷണത്തിനാണ് ഇ ഡി തയ്യാറെടുക്കുന്നത് കാരണം ഇത് കേവലം ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല ഇ ഡി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കാരണം ക്രൈംബ്രാഞ്ച് തന്നെ നിരവധി FIR കൾ ഇതിനകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് മുന്നിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന് ഇ ഡി സംശയിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ആ അന്വേഷണത്തിലേക്ക് കൂടി ഇപ്പോൾ കടക്കുന്നത് ഓക്കെ KM ഉമേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്നും